സുലൈമാൻ അൽ കൗസരി എന്ന ഒരു തബ്ലീഗുകാരൻ നടത്തിയ ഒരു പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരിക്കുന്നു. രണ്ട് സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അടുത്ത, ഏറ്റവും നല്ല യോഗ്യതയുള്ള സഹാബിയാണല്ലോ. ഒരു കാര്യം നടക്കുന്നു നമ്മളുടെ അടുത്ത മസ്ജിദിൽ. ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പറയുന്നത്. നമ്മളുടെ അടുത്ത മസ്ജിദിൽ ഒരു കാര്യം നടക്കുന്നു. സുബ്ഹി നമസ്കാരത്തിന് ശേഷം കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി വട്ടം കൂടിയിരിക്കുന്നു. എന്നിട്ട് ഒരാള് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബാക്കി എല്ലാവരും അത് കേട്ട് ഉറക്കെ ഇങ്ങനെ ഒച്ചത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയുന്നു. പിന്നെ വേറെ ദിക്ര ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി. ഇവരുടെ അടുക്കലേക്ക് വന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയി. പോയിട്ട് അവരുടെ മുമ്പിൽ നിന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ദിക്ര ചൊല്ലുകയാണ്, ദിക്രല്ലാഹി കഴിഞ്ഞുകൂടുകയാണ്, ഞങ്ങൾ കൂട്ടമായ നിലയിൽ ദിക്ര ചൊല്ലുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണെന്ന്? സ്വന്തം അദ്ദേഹം പറഞ്ഞു പരിചയപ്പെടുത്തി, അനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. എന്താ പറയാൻ കാരണം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്കിടയിൽ അത്രയും പ്രമുഖനാണ്, അത്ര പ്രശസ്തനായ ആലിമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച ആളാണ്. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിങ്ങളോട് ഏതെങ്കിലും കാര്യം, ദീനിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ആ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോ, പിന്നെ പരിശോധിക്കണ്ട. മാ ഖാല ലക്കും ഇബ്നു ഉമ്മി അബ്ദിൻ ഫസദ്ദിഖൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ആരോടും ചോദിക്കണ്ട, അതങ്ങനെ തന്നെ സമ്മതിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ്. തങ്ങളുടെ വുളുവിന്റെ പാത്രം ഞാനാണ് കൊണ്ട് നടന്നത്, തങ്ങളുടെ തലയിണ ഞാനാണ് കൊണ്ട് നടന്നത്, തങ്ങളുടെ മിസ്വാക്ക് എന്റെ കയ്യിലായിരുന്നു, തങ്ങളുടെ ചെരിപ്പ് ഞാനാണ് സൂക്ഷിച്ചിരുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഫറിലും ഹലറിലും യാത്രയിലും നാട്ടിലും ഞാൻ എപ്പോഴും സഹവസിച്ചവനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് രണ്ടാമതൊരു കാര്യം നിങ്ങൾ പറയണം. ഒന്നുകിൽ നിങ്ങൾ പറയണം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെക്കാളും അറിവുള്ളവരും ഉയർന്നവരും നല്ല കാര്യം ചെയ്യുന്നവരുമാണ് എന്ന് പറയണം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വഴികേടാണ്, ലലാലത്താണ്, ബിദഅത്താണ് എന്ന് പറയണം, സമ്മതിക്കണം. എന്താണ് നിങ്ങൾ പറയുന്നത്? രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം. അദ്ദേഹം സത്യം ചെയ്താ പറഞ്ഞത്, ഫവല്ലദി നഫ്സി ബിയദിഹി. അന്തും അഹ്ദാമിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അന്തും അലാ ലലാല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടെല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയുള്ളൂ. സുലൈമാൻ അൽ കൗസരി എന്ന് പറയുന്ന തബ്ലീഗുകാരൻ ഈ വീഡിയോയിലൂടെ എന്താണ് പറയുന്നത്? സുന്നികൾ പള്ളികളിൽ നടത്തുന്ന ദിക്ര ഹൽക്കകൾ അത് ബിദ്അത്താണ്, ലലാലത്താണ്, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരു പരിപാടിയാണിത്, ഇതിനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിശിതമായി വിമർശിച്ചിട്ടുണ്ട് എന്നാണ് ഈ സുലൈമാൻ അൽ കൗസരി എന്ന് പറയുന്ന ഒരു തൊപ്പിയിട്ട് ഷാളൊക്കെ അണിഞ്ഞിട്ട് നല്ലൊരു മുസ്ലിയാറുടെ വേഷത്തിൽ വന്നിരുന്നു കൊണ്ട് പച്ചയായി വഹാബിസവും അതേപോലെ പുത്തരാശയുമാണ് ഇയാൾ പറഞ്ഞു വിടുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഷാഫിഈ മദ്ഹബിലെ പ്രബല പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫതാവുൽ കുബറയാണിത്. ഈ ഫതാവുൽ കുബറയുടെ 1-ാം വാല്യം 252-ാം പേജിൽ കാണാം. വസുഖില റളിയല്ലാഹു അൻഹു അമ്മഅതാദുഹു സൂഫിയത്തു മിൻ അഖദി ഹൽക്കി ദിക്രി വൽ ജഹ്രി ബിഹി ഫിൽ മസാജിദി. സൂഫി പണ്ഡിതന്മാർ പള്ളികളിൽ അവർ ദിക്ര ഹൽക്കകൾ സംഘടിപ്പിക്കുകയും അവിടെ ദിക്റു ഉറക്കെ ചൊല്ലുകയും ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ലാ തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഹൽ ഫീഹി കറാഹത്തുൻ, അതിൽ കറാഹത്തുണ്ടോ? ഫജാബ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ മറുപടി കൊടുക്കുന്നത്, ബിഖൂലിഹി ലാ കറാഹത ഫീഹി, അതിൽ ഒരു കറാഹത്തുമില്ല, നബിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിരോധനവും ഉണ്ടായിട്ടില്ല.
وقد جمع بين احاديث اقتلت طلب الجهري ഉറക്കെ ദിക്ര ചെല്ലണമെന്നതിനെ തേടുന്ന ചില ഹദീസുകളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ അത് നഹുവ ഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, എന്നെ എനിക്കൊരാൾ ദിക്ര ചെല്ലുന്നുവെങ്കിൽ, ഒരു കൂട്ടം ആൾക്കാരിലായിട്ടിരുന്ന് ദിക്ര ചെല്ലുന്നുവെങ്കിൽ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, അവരെക്കാൾ ഉത്തമമായൊരു വിഭാഗത്തിൻ്റെ അടുത്ത് വെച്ച്, മലക്കുകളുടെ അടുത്ത് ഞാൻ അവരെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയും എന്ന ഹദീസ് പോലെ ഇത് എന്താണ് ഉറക്കെ ചെല്ലണം എന്നതിനെ തേടുന്നുണ്ട്. ഈ ഹദീസ് റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വല്ലദീ ഫിൽ മലഈ, ഒരു കൂട്ടം ആൾക്കാരിലായിട്ട് നടക്കുന്ന ദിക്ര, ലാ യകൂനു ഇല്ലാ അഞ്ജഹിരിൻ, അത് ഉറക്കെയായിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. അപ്പൊ ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുമുള്ള മറുപടി കൊടുക്കുന്നത് എന്താണ് വിശദീകരിച്ചുകൊണ്ട്, വേറെ ചില ഹദീസുകൾ പതുക്കെ ദിക്ര ചൊല്ലണം എന്ന് തേടുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്, ഉറക്കെ ദിക്ര ചൊല്ലണം എന്നതിനെ തേടുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ചില അവസ്ഥകളും വ്യക്തികളും വ്യത്യാസമാകുന്നതനുസരിച്ച് വ്യത്യാസമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ ഫതാവൽ കുബറയിൽ പറയുന്നത് ഫഹീന ഇദിൽ ലാ കറാഹത ഫിൽ ജഹരി ബിദ്ദിക്രി അൽബത്തത, ഉറപ്പായിട്ടും ഉറക്കെ പള്ളിയിൽ ദിക്ര ചെല്ലുന്നതുകൊണ്ട് ഒരു കറാഹത്തുമില്ല. ഹൈസുലാ മുആരിള, അതിനെ എതിർക്കുന്ന നിലക്കുള്ള മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാകാത്ത സന്ദർഭത്തിൽ, ബൽ ഫീഹാ മായദുല്ലു അല ഇസ്തിഹബാബിഹി ഇമ്മാ സരീഹൻ അവ ഇൽതിസാമൻ എന്നല്ല ഹദീസുകളിലുണ്ട്, അങ്ങനെ പള്ളിയിൽ ഉറക്കെ ദിക്ര ചെല്ലൽ സുന്നത്താണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. ഇത് സാഫിഈ മദ്ഹബിലെ പ്രബല പണ്ഡിതനായ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവുൽ കുബറയിൽ പറഞ്ഞതാണ്. ഇതിൻ്റെ ശേഷം നോക്കൂ, സുലൈമാൻ അൽ കൗസരി ഇങ്ങനെ ഇബ്നു മസ്ഊദ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അപ്പടി വിശ്വസിക്കണമെന്ന് നബി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൗസരി പറഞ്ഞ് വ്യാജമായിട്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സുലൈമാൻ അൽ കൗസരി പറഞ്ഞ ആ സംഭവത്തിനെ സംബന്ധിച്ച് ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ പറയുന്നു, അമ്മാ മാ നുഖില അൻ ഇബ്നു മസ്ഊദിൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒന്ന്, അന്നഹു റആ ഖൗമൻ യുഹല്ലിലൂന ബിറഫ്ഇ സൗതി ഫിൽ മസ്ജിദി, പള്ളിയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് ദിക്ര ചൊല്ലുന്നൊരു വിഭാഗം ആൾക്കാരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടു എന്നും, ഫഖാല മാ അറാകും ഇല്ലാ മുബ്തദിഈൻ, നിങ്ങൾ വെറും പുത്തനാശയക്കാരായിട്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ കാണുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നും, ഹത്താ അഖ്റജഹും മിനൽ മസ്ജിദി, അങ്ങനെ പള്ളിയിൽ ദിക്ര ചൊല്ലിക്കൊണ്ടിരുന്ന ആൾക്കാരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഹദീസ് ഫലം യസിഹ അൻഹു, അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അങ്ങനെ ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടില്ല. ബല്യം യരുത് എന്നല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ തൊട്ട് അങ്ങനെ ഒരു ഹദീസ് തന്നെ വന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവുൽ കുബറയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വമിൻ സമ്മാ അഖ്റജ അഹ്മദു അൻ അബീ വായിലിൻ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അബീ വായിലിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല ഹൗലാഇ യസ്അമൂന അന്ന അബ്ദുല്ലാഹി കാന യൻഹാ അനി ദിക്രി, ആ ആൾക്കാർ പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദിക്ര ചൊല്ലുന്നതിനെ എതിർക്കുന്നവരാണ് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ മാ ജാലസ്തു അബ്ദുല്ലാഹി മജ്ലിസംഗതു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരു മജ്ലിസിലും ഒരു സദസ്സിലും ഞാൻ ഇരുന്നിട്ടില്ല. ഇല്ലാ ദക്കറല്ലാഹു ബിഹി, അവിടെ എല്ലാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ദിക്ര ചൊല്ലിയിട്ടല്ലാതെ ഇല്ല എന്ന് അബീ വായിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ള ഹദീസും കൊണ്ടുവന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പള്ളിയിൽ ദിക്ര ചൊല്ലുന്നവരായിരുന്നു, ഉറക്കെ ദിക്ര ചൊല്ലുന്നവരായിരുന്നു എന്ന് വേറെ ഹദീസും വന്നിട്ടുണ്ട് എന്നും, അതുകൊണ്ട് ഇതിനെ എതിർക്കപ്പെടാമെന്നെല്ലാമാണ് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുമുള്ള ഈ ഫതാവുൽ കുബറയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, ഈ കൗസരി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിച്ചോളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്ന് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്
സുന്നികളിൽ പള്ളികളിലും സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ നടത്തുന്ന ദിക്രുകൾക്കെയും സലാത്തിന്റെ അൽക്കേനെയൊക്കെ വിമർശിച്ചുകൊണ്ട് അത് പുത്തൻ ആശയമാണെന്നും ദീനിൽ ഇല്ലാത്തതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നോക്കൂ ഇദ്ദേഹം കൊണ്ടുവന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച ഈ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സ്വഹീഹായി വന്നിട്ടില്ലാത്ത ഹദീസ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കബളിപ്പിക്കുകയായിരുന്നു, പച്ച കള്ളം പറയുകയായിരുന്നു. നോക്കൂ, ഇത് ഫൈദുൽ കദീറാണ്. ഫൈദുൽ കദീറിന്റെ ഒന്നാം മല്യം ബഹുമാനപ്പെട്ട അലാമ മുനാവി റഹിമഹുമല്ലാ പറയുന്നു. നോക്കൂ, അമ്മാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒന്ന് പള്ളിയിൽ ഉറക്ക ശബ്ദത്തിൽ ദിക്ര ചൊല്ലുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടു എന്നും ഫഖാല മാ അറാകും ഇല്ലാ മുബ്തദീൻ, ഞാൻ നിങ്ങളെ വെറും പുത്തനാശയക്കാരായിട്ട് മാത്രമാണ് കാണുന്നത് എന്ന് പറയുകയും ചെയ്തു എന്നും വാമറ ബി ഇഖ്റാജിഹിം അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓർഡറിട്ടു എന്നും പറയുന്ന ഹദീസ് ഫഗൈറു സാബിത്തിൻ, അങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സ്ഥിരപ്പെടാത്ത ഹദീസാണത്. ആ ഹദീസ് ഓതിയിട്ടാണ് ഈ കൗസരി സുലൈമാൻ അൽ കൗസരി എന്ന് പറയുന്ന കുറച്ച് പ്രായം ചെന്ന തല നരച്ച താടി നരച്ച ഈ മനുഷ്യൻ വന്നിരുന്നുകൊണ്ട് മനുഷ്യന്മാരുടെ മുമ്പിൽ പച്ച കള്ളം പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നും അത് യാഥാർത്ഥികമാണെന്നും പച്ച കള്ളമാണ് ഈ സുലൈമാൻ അൽ കൗസരി എന്ന് പറയുന്ന ഇദ്ദേഹം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇനിയും കാണാം. ഇത് സംബന്ധമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുമുള്ള, ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം സുയൂത്തി റഹിമഹുമുള്ള തങ്ങളോട് ഒരു ചോദ്യം വന്നു. സുഹിൽതു അമ്മഅതാദ ഹുസ്സാദത്തു സൂഫിയ മിൻ അഖദി ഹൽകി ദിക്രി വൽ ജുഹ്രി ബിഹി ഫിൽ മസാജിദി വറഫ്ഇ സൗതി ബിത്തഹ്ലീലി വഹൽ ദാലിക മക്റൂഹുൻ ഔല. ഇമാം സുയൂത്തി തങ്ങളോട് ഒരു ചോദ്യം, സൂഫിവര്യന്മാരായ പണ്ഡിതന്മാർ പതിവാക്കി പോന്ന പള്ളിയിൽ ദിക്റുഹൽക്കയുടെ സദസ്സുകൾ സംഘടിപ്പിക്കുകയും ഉറക്കെ ദിക്റു ചൊല്ലുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായത് ഖറാഅത്താണോ, നബി നിരോധിച്ച കാര്യമാണോ അല്ലേ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം സുയൂത്തി അവിടുത്തെ അൽ ഹാവിലിൽ ഫതാവയുടെ ഒന്നാം മല്യമാണിത്, അതിൽ മഹാനവറുകളിൽ പറയുന്നു, അൽ ജവാബു അനൂലാ ഖറാഅത ഫീ ശൈഇൻ മിൻ ദാലിക, ഇതിലൊന്നും കറാഹത്ത് പോലും ഇല്ല. വഖദ് വറദത്തു അഹാദീസു തഖദി ഇസ്തിഹബാബൽ ജഹ്രി ബിദിക്രി, ഉറക്ക ദിക്റു ചൊല്ലണം പള്ളിയാണെങ്കിലും അല്ലാത്തിടത്താണെങ്കിലും ഉറക്ക ദിക്റു ചൊല്ലൽ സുന്നത്താണ് എന്ന് തേടുന്ന പല ഹദീസുകളും വന്നിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുമുള്ള അൽ ഹാവിലിൽ ബദാവിയുടെ ഒന്നാം പള്ളി 375 പേജിൽ രേഖപ്പെടുത്തുന്നത്. നോക്കൂ, മഹാനവറുകളിൽ ഇത് സംബന്ധമായിട്ട് ഏതാണ്ട് 26 ഹദീസുകൾ കൊണ്ടുവന്നതിന്റെ ശേഷം മഹാനവറുകൾ പറയുന്നു, ഞാൻ കൊണ്ടുവന്ന ഹദീസുകളൊക്കെ നീ ചിന്തിച്ചു നോക്കിയാണെങ്കിൽ അറഫ്ത നിനക്ക് മനസ്സിലാകും. മിമ്മജ്മൂഇഹ മൊത്തത്തിൽ ചെല്ലുന്നതിൽ ഒരു കറാഹത്ത് പോലും ഇല്ല എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നല്ല, ഹദീസുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഉറക്കതിക്കുറു ചൊല്ലൽ സുന്നത്താണ് എന്നറിയിക്കുന്ന ഹദീസുകൾ വരെ ഞാൻ കൊണ്ടുവന്ന ഹദീസിന്റെ കൂട്ടത്തിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ആവിലിൽ ഫതാവയിൽ രേഖപ്പെടുത്തുകയാണ്. മാദുക്റബിൽ വാക്കിയാത്തി അനിബിനു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ദുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടായിട്ട് സ്ഥിരമായ സംഭവത്തിൽ പറയപ്പെട്ട കാര്യം, ഇന്നൻ ഉറാഖു മയ്യുഹല്ലിലൂന ബിറഫ്ഇ സൗതി ഫിൽ മസ്ജിദി, പള്ളിയിൽ ഉറക്കെ ദിക്റു ചൊല്ലുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടു എന്നും ഫഖാല മാറാകും ഇല്ലാ മുബ്തദീൻ, നിങ്ങൾ വെറും പുത്തനാശയക്കാരായിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നും അത്ത അഖ്റജഹു മിനൽ മസ്ജിദി, അങ്ങനെ പള്ളിയിൽ ഉറക്കെ ദിക്റു ചൊല്ലിക്കൊണ്ടിരുന്ന ആൾക്കാരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുകയും ചെയ്യുന്ന ഹദീസ്
ഹദീസിന്റെ പണ്ഡിതന്മാരിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതന്മാർക്ക് ഇങ്ങനൊരു സംഭവം സ്വഹീഹായി വന്നിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉറക്കതിക്കുറി ചെല്ലുക എന്ന വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മേൽ കുറിക്കുന്ന ഹദീസ് കൊണ്ട് തന്നെ ഇങ്ങനെ ഉറക്കെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസിനെ എതിർക്കപ്പെടുന്നതാണ്. ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഒന്നിലധികം പണ്ഡിതന്മാര് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉറക്കെ ദിക്ർ ചൊല്ലിയിരുന്നു എന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അല്ലാമ ആരൂസി റൂഹുൽ മഅാനിയുടെ 8479 പേജിലും രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ സുലൈമാൻ അൽ കൗസരി ഈ കിതാബുകളിലേക്ക് ഇബ്നു മസ്ഊദിനെ തൊട്ട് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞ് നിങ്ങൾ വാസ്തവമാക്കണമെന്ന് നബിതെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ അൽ കൗസരി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തൊട്ട് ഉദ്ധരിച്ച സംഭവം അത് ശരിയല്ല എന്ന് എല്ലാ ഇമാമുകളും ഇബ്നു ഹജർ ഐതമി തങ്ങൾ അതിനെ എതിർക്കുന്നു. അങ്ങനെ ഒരു ഹദീസ് എന്ന് സഹീഹായി വന്നിട്ടില്ല എന്നല്ല, അങ്ങനെ ഒരു ഹദീസ് എന്നില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫതാവുൽ കുബ്രയിൽ എതിർക്കുന്നു. ഇമാം മുനാവി തങ്ങൾ പറയുന്നു ഇങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഫൈദൽ കദീറിൽ ഇമാം മുനാവി രേഖപ്പെടുത്തുന്നു. ഇമാം സുയൂത്തി തങ്ങൾ അൽ ഹാവിലിൽ ഫതാവയിലും പറയുന്നു ഇങ്ങനെ ഒരു ഹദീസ് എന്ത് ചെയ്തിട്ടില്ല, ആ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് അതിന്റെ സനദ് പരിശോധിക്കണം. ആ ഏത് ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഏത് പണ്ഡിതന്മാരാണ് ഏത് കിതാബിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നെല്ലാം പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഇങ്ങനെ ഒരു ഹദീസ് ഇമാം സുയൂത്തി തങ്ങളെടുക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഈ കിതാബുകളിൽ നിന്നെല്ലാം വ്യക്തമായത്. ഇതിനൊക്കെ എതിരായി കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും ജനങ്ങളെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞിട്ട് സുന്നികൾ പള്ളികളിലും സ്ഥാപനങ്ങളിലും മറ്റുമൊക്കെ നടത്തുന്ന ദിക്റുകൾക്കെയും സലാത്തുകൾക്കെയൊക്കെ പിഴച്ചതാണെന്നും അതേപോലെ തന്നെ അത് വഴികേട്ടരമാണെന്നുമുള്ള ശുദ്ധ അസംബന്ധമാണ് ഈ സുലൈമാൻ അൽ കൗസരി വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.